തിളയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമില്ല ഇങ്ങനെ ചോറ് തിളയ്ക്കുന്ന കാണാനായിട്ട്. ഇല്ലത്തമ്മ കുളിച്ച് വരുമ്പം വെള്ളിക്കിണ്ണം തുള്ളി തുള്ളി എന്ന് പറയുന്നുണ്ട്. ചെറിയ ചുള്ളി വിറകൊക്കെ നോക്കാൻ വന്നിട്ട് കുറച്ച് നല്ല വിറക് കിട്ടി. അമ്മച്ചി ഉറങ്ങുക, ആൻസുകുട്ടനും ഉറങ്ങുക. ആൻസുകുട്ടൻ നല്ല ഉറക്കാണ്, നല്ല ഉറക്ക ആൻസുകുട്ടൻ. ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ ഈസ്റ്ററൊക്കെ ഇങ്ങോട്ട് വന്നെത്തി. അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചിട്ട് അമ്മച്ചിക്ക് കഞ്ഞിയായിട്ട് കുടിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ചോറ് വെച്ചു. ഇപ്പം മീൻകറി, ഇവിടെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്ററിൻ്റെ തലേദിവസമായ സാറ്റർഡേ ആണ് ഇന്നിട്ടോ. വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആൻസുകുട്ടനും ബാസ്കിമോനും കൂടെ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വാങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ വാങ്ങാറൊന്നുമില്ല. അപ്പം ആൻസുകുട്ടൻ അതിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ്. അപ്പം ആൻസുകുട്ടനാണത് ക്ലീൻ ചെയ്യുന്നതും എല്ലാം ശരിയാക്കി തരുന്നതൊക്കെ. അപ്പോൾ ചോറ് ഇവിടെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ചോറിൻ്റെ മൂടി അവിടെ മാറ്റി വെച്ചിട്ടെ. കാരണം വെള്ളം മൊത്തം തിളച്ച് നമ്മുടെ വിറകിലേക്ക് ചാടിയ തീയെല്ലാം പെട്ടെന്ന് അണഞ്ഞു പോകും. പിന്നെ ചോറ് നെണ്ട് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. കപ്പ പുഴുങ്ങണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേ നമ്മുടെ ആൻസുകുട്ടനെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം അതേ ആൻസുകുട്ടൻ ഇവിടെ ഭയങ്കര ജോലിയിലാണേ. അപ്പം ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ആൻസുകുട്ടൻ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പം ആൻസുകുട്ടൻ്റെ വിറക്കപ്പം ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ ലെഗ് പീസ് വറക്കാനുള്ളത് ഇവിടെ. ആ അപ്പം ആൻസുകുട്ടൻ ഇവിടെ ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പതാ, അപ്പം ഞാൻ ചിക്കൻ ഒരു മൂന്ന് പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നാക്കുന്നത്, ഇത് കറി വെക്കാനുള്ളത്, ഇത് ബാസ്കിമോന് വറക്കാൻ കറി വേവിച്ച് കൊടുക്കാനുള്ളത്, ഇത് ആൻസിന് വറക്കാനുള്ളത്. അപ്പം അങ്ങനെയായിട്ടാണ്. അപ്പം ലെഗ് പീസൊക്കെ ഇങ്ങോട്ട് എടുത്തിട പപ്പം തോലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കള. അതിനകത്തേക്ക് തന്നെ ഇടണ്ട കേട്ടോ, പപ്പൊക്കെ കിട്ടിയാൽ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആൻസുകുട്ടൻ. അപ്പം ഇവിടുത്തെ വിറക് കത്തിയിട്ട് ഇങ്ങനെ പൊങ്ങി വെക്കുന്നു. ഇപ്പം നമ്മുടെ ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുപ്പിൻ്റെ ചോറൊക്കെ നമ്മൾ ശരിക്കും വൃത്തിയാക്കിയൊക്കെ പൊടിയൊക്കെ കളഞ്ഞിട്ടതാണ്. വീണ്ടും ഈ ചാരമൊക്കെ ചെറുതായിട്ടൊക്കെ പൊങ്ങി കിടപ്പുണ്ടേ. അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ചോറ് തിളയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമില്ല ഇങ്ങനെ ചോറ് തിളയ്ക്കുന്നത് കാണാനായിട്ട്. ഇല്ലത്തമ്മ കുളിച്ച് വരുമ്പം വെള്ളിക്കിണ്ണം തുള്ളി തുള്ളി എന്ന് പറയുന്നുണ്ട്. വെക്കാമോന്നോ, കറി വെക്കാനാണോ? ഒരു ലെഗ് പീസ് കട്ട് ചെയ്ത് പോയെന്നാ പറഞ്ഞു. കട്ട് ചെയ്ത് കിട്ടിയത് വെച്ച് തരാന്ന്. കട്ട് ചെയ്ത് കിട്ടിയത് വെച്ച് തരാം. അല്ലെങ്കിൽ വേവ് വേറെ ആയി പോകില്ലേ? ഒത്തിരി വലിയ പീസ് ആണെങ്കിൽ നമുക്കത് ചെറുതാക്കി നുറുക്കിയിടാം. നമ്മുടെ ആൻസുകുട്ടൻ കഴുത്തറ്റം ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ ബാസ്കിമോന് വേവിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് കുടിപ്പിക്കും ബാസ്കിമോന്. അങ്ങനെ ഉള്ള പ്ലാനിങ്ങിലൊക്കെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇല്ലടാ ആൻസുകുട്ട, അപ്പം ഞാൻ കപ്പ വൃത്തിയാക്കട്ടെ. നമ്മൾ കപ്പ വൃത്തിയാക്കുവാണേ. കപ്പയൊക്കെ കറുത്തു പോയിട്ടോ. ഒന്ന് കളഞ്ഞിട്ട്
അപ്പൊ ഇതിനകത്ത് കറി വെക്കാം. ഇതിനകത്ത് അതിനകത്താണ് ബീഫ് വെക്കാനുള്ള. ഇത് ഇതൊക്കെ കഴുകിട്ട് ഞാൻ ഇട്ട് കഴിക്കണം. നീ കഴിയാ ശരിയാവുന്നടാ. ഇതിനെ കട്ട് ചെയ്യണടാ, കട്ട് ചെയ്യണടാ. നിന്റെ ചായ പാത്രത്തിൽ ഇരിപ്പിട്ടാ, എടുത്തു കുടിച്ചോടാ. നല്ല വെച്ചേക്കണം, നീ ഓർക്കണില്ലേ.
നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചത് നല്ല അടിപൊളി ചിക്കൻ കറി, നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് കുളിക്കണം, അത്രയേ ഉള്ളു. അപ്പം നമ്മൾ രാവിലെ കപ്പ പുഴുങ്ങി ചിക്കൻ കറി വെച്ചു, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, എൻ്റെ ആനസകുട്ടൻ കഴിച്ചു, മാക്കുവാവ കഴിച്ചു, എല്ലാ വാവമാരും കഴിച്ചു, ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ തീർന്നു പോയായിരുന്നു കേട്ടോ. പട 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 എന്ന നമ്മുടെ ഫയർ ഇങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ഓഫാവണതിന് മുമ്പ് തന്നെ ഞാൻ പിന്നെ സിലിണ്ടർ മാറ്റി കൊടുത്തു. അപ്പം നമ്മൾ പുതിയതായിട്ട് സിലിണ്ടർ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് എന്ത് ഉപകാരമായല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുളിക്കാൻ പോവുകയാണ്, കുളിച്ചിട്ട് വേണം വല്ലതും കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇന്നാൻ ഇനി പിടിയുണ്ടാക്കി വെക്കണോ വേണോ? അപ്പം ഞങ്ങൾ എല്ലാ വർഷം ഈസ്റ്ററിന് മുമ്പായിട്ട് തന്നെ പിടിയുണ്ടാക്കി വെക്കുക, പിടി പുഴുങ്ങി വയ്ക്കും. അപ്പോൾ അതായത് നാളെ ഈസ്റ്റർ ആണെങ്കിൽ ഇന്ന് പിടി പുഴുങ്ങി വയ്ക്കും, രാവിലെ ബീഫ്, നാളെ രാവിലെ ബീഫ് ഉണ്ടോ എന്ന് കറി വയ്ക്കും. അങ്ങനെയാണ് ഇവിടെ പൊതുവെ എല്ലാ വർഷവും ഞാൻ എനിക്ക് ഓർമ്മയായപ്പോൾ തൊട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ എനിക്ക് ചിക്കൻ വലിയ ഇഷ്ടമൊന്നുമില്ല, ചിക്കൻ നമ്മുടെ ആൺസൂട്ടിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം, ഒരു കാൽ ഭാഗത്തിന് മിച്ചം നമ്മൾ ഫ്രൈ ആക്കി, ബാക്കി നമ്മൾ കറിയാക്കി വെച്ച്. അപ്പോൾ ഇന്നൊക്കെ ആൻസിൻ്റെ സൈക്കിളിൻ്റെ കോഴിയുടെ തോലെല്ലാം കുത്തിവെച്ചാൽ നോക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് കുളിക്കണം. ഞാനാണെങ്കിൽ ആകെപ്പാടെ നനഞ്ഞൊക്കെ നിൽക്കുക, നമ്മൾ പാത്രമൊക്കെ കഴുകിയപ്പോൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിറകൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി വന്നതാണേ. ആൻസ മുകളിലത്തെ പറമ്പിലേക്ക് കയറി നിൽപ്പുണ്ട്, മുകളിലത്തെ തൊട്ടി. ഇതാ ഊർന്നിറങ്ങി വരാൻ പോകണം, ഇവിടെ നോക്കിയൊക്കെ ഇറങ്ങി വാടാ. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുറച്ച് വിറകൊക്കെ കിട്ടിട്ടോ, ചെറിയ ചുള്ളിക്കമ്പൊക്കെ ചാടിക്കിടക്കണതൊക്കെ ഉണ്ടേ. ആ എന്തോ വാടാ, മേത്തേക്ക് കോല് വെച്ചെറിഞ്ഞ്. ഇതാ ഇതുപോലെയുള്ള കോലൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ എവിടെ ആനസ ഒരു വിറകം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടേ. അപ്പം അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വന്നതാണ്. ഇതുണ്ടോ? അപ്പം ഞങ്ങൾ വിറകൊക്കെ എടുക്കട്ടെ. അപ്പോൾ അതെ, നമുക്ക് കുറച്ച് വിറകൊക്കെ കിട്ടിട്ടോ, ചെറിയ ചുള്ളി വിറകൊക്കെ നോക്കാൻ വന്നിട്ട് കുറച്ച് നല്ല വിറക് കിട്ടി. ഒരു പട്ടി മുകളിൽ കിടന്നുകൊണ്ട് മോങ്ങുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അയ്യ ബാബു, എന്നെ അങ്ങനെ അടിച്ചു കൂടുവന്നു. എടാ മോനെ, ഇതാടാ ഇവിടെ ചെറിയ ചെറിയ വിറകുണ്ട്, അപ്പോൾ അതുങ്ങളെ എടുക്കാവോ? ദേ ഇതാ ഇതാ, ഞാനിപ്പോൾ ഈ നിൽക്കുന്നവിടുത്തെ. അയ്യോ നീ എടുത്തിട്ടത് ഇവിടെ ഉണ്ട്. അയ്യോ എങ്ങനെ പോകും? എൻ്റെ തലയിലെ ഒരു കൊമ്പിരിക്കുന്നത്. എന്നാലും നമുക്കിവിടെ നിന്ന് കുറച്ച് വിറകൊക്കെ കിട്ടി. എനിക്ക് അന്നന്നത്തേക്ക് കഞ്ഞി വെക്കാനുള്ള വിറക് കിട്ടിയാൽ മതി. ഗ്യാസ് മുതലാകത്തിൽ 1110 രൂപ നമ്മൾ കഴിഞ്ഞ ദിവസം സിലിണ്ടർ എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു മാസത്തെ ചിലവൊക്കെ എല്ലാവരും ആലോചിച്ച് നോക്കി. അയ്യോ 7000 രൂപ റെൻറ്റ്, ഗ്യാസ് 1710, കറണ്ട് ബില്ല് പിന്നെ 400-500 താഴെ വരുന്നത്. അത് പിന്നെ അവിടെ നിന്നൊക്കെ വിറക് എടുക്കാണ്ടല്ലോ എടുത്തോ വച്ചാ. അന്നാ എടുക്കാൻ പോ, ഞങ്ങൾ വിറകൊക്കെ എടുക്കട്ടെ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ആൻസുകൂട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. ആൻസുകൂട്ടനെ അതുകൊണ്ട് കുളിക്കാനൊന്നും വന്നില്ല. അപ്പം ഞാൻ കപ്പപ്പുഴുക്കും ചിക്കനും, പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി. ഇവിടെ ചായയാണ് പൊതുവെ ഇടുന്നത്, പക്ഷെ ഞാൻ ഇന്ന് കാപ്പി ഉണ്ടാക്കി. അപ്പം ആൻസിന് വേണ്ടിയിട്ട് ദാ ഈ പാത്രത്തിനകത്ത് നമ്മൾ കാപ്പി എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ സമയം ഇവിടെ എത്ര മണിയായെന്നറിയോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് 1:28. അപ്പോൾ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തെ മേലൊക്കെ അങ്ങോട്ട് മുഷിഞ്ഞായിരുന്നു, വെള്ളമൊക്കെ വീണു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് രണ്ട് നമ്മുടെ വിറകൊക്കെ തീർന്നിട്ടോ, ഞാൻ ഇച്ചിരി ഇച്ചിരി വിറകെ കൊണ്ടുവരാറുള്ളത്. അപ്പം അന്നന്നത്തേക്കുള്ള വിറക് പറക്കി, 4 ചുള്ളിക്കമ്പാണേലും നമുക്ക് ചോറ് വേവിക്കാനുള്ള വിറക് മതി. അപ്പം അങ്ങനെയാണ്. അപ്പം അത് തീർന്നായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഇപ്പം പോയിട്ട് വിറകെടുത്തുകൊണ്ട് വന്നു. ഞാനും ആൻസിങ്ങളുടെ കൂടെ പോയാണ് വിറകെടുത്തത്.
അപ്പോൾ വിറകെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അവളുടെ ഷോൾഡറിൽ വെച്ചും കൈക്കുളങ്ങയിലൊക്കെ ഇങ്ങനെ വാരിക്കോളം എല്ലാം പൊടിയായി. ടീഷർട്ടാകുമ്പോൾ പെട്ടെന്ന് പൊടിയാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു, ആൻസും കൂടെ കുളിക്കാമെന്ന് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആൻസ് വന്ന് ക്ഷീണിച്ച് ഇറയത്ത് കിടന്നങ്ങടെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞു കട്ടിൽ കയറി കിടന്നോളാൻ പറഞ്ഞു. ഫാനൊക്കെ ഇട്ട് ആൻസ് ബേബി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിച്ച് ഞാനും അങ്ങ് പോന്നു. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങും കേട്ടോ. അമ്മച്ചി ഉറങ്ങും, ആൻസ് കൂട്ടനും ഉറങ്ങും. ആൻസ് കൂട്ടൻ നല്ല ഉറക്കമാണ്, നല്ല ഉറക്കമാണ് ആൻസ് കൂട്ടൻ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ, എങ്ങനെ ബാസ്കി ഉറങ്ങും, പോവനും പേടയും ഒക്കെ കിടന്നുറങ്ങും. അപ്പോൾ ഞാനിങ്ങടെ ഇങ്ങ് പോകുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള വീഡിയോ ഒക്കെ നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാണ്ട്. ഇപ്പോൾ ഫോണിനകത്ത് ചാർജും കുറഞ്ഞു, 47% ഒക്കെ ആയി നമ്മുടെ ഫോണിൻ്റെ ചാർജ്. സമയം ഇവിടെ 2 മണിയാകാൻ പോവാണ്. അപ്പോൾ മുടി കുളിച്ചു കഴിഞ്ഞിട്ട് അഴിച്ചിട്ടില്ല, പിന്നെ അഴിച്ചിടുന്നു. അനസോട്ടാ, 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 ഒന്ന് നോക്കിക്ക അനസോട്ടാ, ഒന്ന് നോക്കാം അനസോട്ടാ. നല്ല ഉറക്കാണല്ലോ. ആ ഉറങ്ങിച്ചോ, ഉറങ്ങിച്ചോ, ഇങ്ങോട്ട് തിരിഞ്ഞുറങ്ങിച്ചോ. എന്നാ അനസോട്ടാ ഉറങ്ങിച്ചോ. അപ്പം ആൻസോട്ടർ ഒരിക്കലും ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നതല്ലേ. വിറകൊക്കെ എടുക്കാൻ പോയി, ക്ഷീണിച്ചു പോയതാണെന്നാണ്. വിറക് മൊത്തം ചുവന്നിറക്കിയത് ഞാനും. പക്ഷെ ആൻസോട്ടെ പറക്കി ഇടാനൊക്കെ നടന്നതെല്ലാം ആൻസോട്ടനായിരുന്നു. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഞങ്ങളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. അതും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ വീണ്ടും മറ്റ് വിശേഷങ്ങളും പുതുപുത്തൻ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും വരവരേക്കും. ദിസ് ഇസ് സൈനിങ് ഔട്ട്. ബിന്ദു ആൻഡ് ആൻസർ. ബൈ.